ഹായ് ഹലോ ഇറ്റ്സ് മീ ഷാന വെൽക്കം ബാക്ക് ടു സേസ് ദ ഗേല അപ്പോൾ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് മെറൈൻ വേൾഡിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയമാണ് മെറൈൻ വേൾഡ് സ്വന്തം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ അറിയാം പഞ്ചവടി ബീച്ച് നമുക്ക് കാണാം അതിന് തൊട്ടടുത്തായിട്ടാണ് ഈ മെറൈൻ വേൾഡ് ഉള്ളത് അതുപോലെ തന്നെ വിശാലമായ പാർക്കിങ്ങും ഇവിടെ ഉണ്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായി കേരളത്തിൽ ചാവക്കാട് അടുത്താണ് 4 ഏക്കർ സ്ഥലത്ത് ഈ വലിയൊരു പബ്ലിക് അക്വേറിയം ആരംഭിച്ചിട്ടുള്ളത് മിഡിൽ ഈസ്റ്റിൽ നിന്നും UKയിൽ നിന്നുമുള്ള 42 പ്രവാസികളുടെ നേതൃത്വത്തിലാണ് ടൂറിസം രംഗത്തെ ഈ വേറിട്ട സംരംഭം ഈ ഒരു പ്രൊജക്റ്റ് പൂർത്തീകരിക്കാൻ ഏകദേശം 14 വർഷത്തോളം എടുത്തിട്ടുണ്ട് ഈ ഒരു കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് 16D ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കണ്ടുപോകാം ഒരു വശത്തായിട്ട് മനോഹരമായ പാർക്ക് ഒരുക്കിയിട്ടുണ്ട് ഈ സൈഡിലായിട്ട് ബേർഡ്സ് പാർക്ക് ഉണ്ട് അതിനുള്ളിൽ നമ്മൾ കയറുകയാണെങ്കിൽ ബേർഡ്സിനെ ഫീഡ് ചെയ്യാം അതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കാവുന്നതാണ് വന്നാല് ഫിഷ് തെറാപ്പിയാണ് അപ്പം നമ്മളവിടെ കാൽ വാഷ് ചെയ്യണം എന്നിട്ട് അതെ നമ്മളിതിൽ പാക്ക് ചെയ്യാം നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഫസ്റ്റ് വിശാലമായ ഒരു ഹോളില് ഒരുപാട് ഫിഷസിനെ കെട്ടിയിട്ടിട്ടുണ്ട് നല്ല അക്വേറിയംസ് കാണാം അവിടെ ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്ന മീനുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഉള്ള ഭാഗത്ത് കടലിൽ കാണുന്ന ടൈപ്പ് മീനുകളാണ് അപ്പൊ നമുക്ക് അവിടെ എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കടലിന്റെ നടുവിൽ പെയിന്റിങ്സിനെ കാണാം അതുപോലെ നല്ല ഭംഗി ബ്ലൂ കളർ വന്നതിനാല് നമ്മളൊരു കടലിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു ഫീലാണ് അപ്പോഴും കിട്ടുന്നത്
120-ലേറെ അക്വേറിയങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ വന്നാൽ പല വിധത്തിലുള്ള മീനുകളെ കാണാൻ കഴിയും. ഇപ്പൊ നമ്മളിവിടെ ഈ അക്വേറിയംസ് കണ്ടു കഴിഞ്ഞാൽ അടുത്തതായിട്ട് കാണാറുണ്ട് റെയിൻ ഫോറസ്റ്റ് ആണ്. അപ്പൊ അതിനുള്ളിൽ ശരിക്കൊരു റെയിൻ ഫോറസ്റ്റിന്റെ ഉള്ളിൽ തന്നെ അതേ സീനാണ് കിട്ടുന്നത് എന്നാണ് അറിഞ്ഞത്. അങ്ങനെ ആണോ എന്ന് നമുക്ക് എന്തായാലും വഴി കാണാം. ഇവിടെ നല്ല വലിയ മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇത് പ്ലാസ്റ്റിക് ആണ്. ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ ആ മഴയുടെ ശബ്ദവും അതുപോലെ ഇരുട്ടും എല്ലാം കൂടെ ചേരുമ്പോൾ ശരിക്കൊരു റെയിൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറുന്ന അതേ ഒരു അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത നമ്മൾ മുകളിൽ കണ്ടില്ലേ റെയിൻ ഫോറസ്റ്റ്, അതിൻ്റെ താഴെ ഭാഗമാണ് ഇത്. അപ്പം നമ്മൾ മുകളിൽ കണ്ട അതേ മീനുകളാണ് ഇവിടെ താഴെ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ കാണാൻ കഴിയുന്നത്. പിരാന അരാപ്പൈമ മീനുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം പിരാന എത്രത്തോളം അപകടകാരികളാണ് അല്ലെങ്കിൽ ഭീകരന്മാരാണെന്ന് നമുക്കൊക്കെ അറിയാം. അടുത്തതായിട്ട് നല്ല ഭംഗിയിലൊരു മീനെ കണ്ടപ്പോൾ അവിടെ നിന്നുപോയി. അപ്പോഴാണ് അവിടുത്തെ ഗൈഡ് പറഞ്ഞു തന്നത് അത് വളരെ പോയിസണസ് ആയിട്ടുള്ള ഒരു മീനാണ്, അതിന് മുള്ളു കൊണ്ടാൽ പോലും മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന് കൂട്ടായിട്ട് ഒരുപാട് സ്റ്റാർ ഫിഷുകളെയും ആ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ കാണാൻ കഴിഞ്ഞു.
സൂക്ഷിച്ച് നോക്കിയാൽ ആ വലിയ മീനിൻ്റെ പുറത്തായിട്ട് ഒരു കുഞ്ഞു മീനെ കൂടെ നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 100 കോടി രൂപയോളം ചെലവഴിച്ചിട്ടാണ് ഈ ഒരു അത്ഭുത ലോകം തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ശരിക്കും മറൈൻ വേൾഡിനുള്ളിൽ കയറിയ അതേ അനുഭവമാണ് ലഭിക്കുക. ദുബായിലും സിംഗപ്പൂരുമുള്ള മറൈൻ അക്വാറിയങ്ങളെ വെല്ലുന്ന രീതിയിലാണ് കേരളത്തിലെ ഈ മനോഹരമായ അക്വാറിയം ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാം. അപ്പോൾ രണ്ട് പേർക്ക് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 30 രൂപയാണ്. സ്റ്റിംഗ്റേ എന്നാണ് ഈ ഒരു ഫിഷിൻ്റെ പേര്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു ഫിഷിനെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഫീഡ് ചെയ്ത് നോക്കാം. ഇതിലുള്ള മീനുകൾ ഇളകാതെ നിൽക്കുന്നത് കണ്ടോ? അപ്പോൾ അതിനിടയിൽ ചില കള്ളന്മാരിങ്ങനെ ചെറുതായിട്ട് ഇളകുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ ഒരു അക്വാറിയത്തിൽ പ്രത്യേകത ശ്രദ്ധിച്ചത്.
മറൈൻ വേൾഡിലെ ഏറ്റവും മനോഹരമായ ഭാഗത്തോടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ മീനുകളെ ഒഴുകിങ്ങനെ പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. എന്തായാലും 150 രൂപയ്ക്കുള്ള ഒരു സംഗതി ഉണ്ട് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഫസ്റ്റ് ഞാൻ ടിക്കറ്റ് എടുക്കുമ്പോൾ വിചാരിച്ചിരുന്നു 150 രൂപയ്ക്ക് കൊടുത്തിട്ട് നഷ്ടമാകുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഒരു നഷ്ടമില്ല, നല്ല അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ഒരു ഭാഗത്തും മീനുകളെ ഫീഡ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മറൈൻ വേൾഡിലെ വിശേഷങ്ങൾ. പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.